അപ്പോൾ അനുരാഗത്തിൽ അഭിനയിച്ചത്. ആ ക്യാരക്ടറിൽ കുറെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീബയുടെ ഇൻസ്പയർഡ് ആണെന്ന് പറഞ്ഞപ്പോൾ ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ ഫീലിംഗ്. ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഫീബയെ കാണുന്നത്. അശ്വിനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ചോദിച്ചപ്പോൾ ഈ ടോമി അബൌട്ട് ഒരു 11 ഇയേഴ്സിൻ്റെ ഒരു ലവ് സ്റ്റോറിയാണ്. ഇറ്റ്സ് സച്ച് എ ഹാപ്പി ഫീലിംഗ്. എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഫോർ അശ്വിൻ ആൻഡ് ഫീബ വി ആർ സോ ഹാപ്പി ഫോർ യു. അശ്വിൻ ഭയങ്കര പ്രൗഡായിട്ടാണ് എപ്പോഴും പറയുന്നത്. ആൻഡ് അടൂരുകാരിയാണ്, എൻ്റെ നാട്ടുകാരിയാണ്. അപ്പോൾ അച്ഛൻ്റെ വീട് അടൂർ, അങ്ങനെ ഈനാ തന്നെ. അപ്പോൾ അങ്ങനെ ഐ എം സോ സോ ഹാപ്പി ടു ബി ഹിയർ. എന്തായാലും അശ്വിൻ്റെ മോസ്റ്റ് വണ്ടർഫുൾ ഡേന് ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ആൻഡ് അടിപൊളി അടിപൊളി ഗീതാണ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. സുപ്രധാനമായ പല കാര്യങ്ങൾ വഹിക്കുകയും സഹകരിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് പ്രിയപ്പെട്ട അശ്വിനും അതുപോലെ തന്നെ അശ്വിൻ്റെ മാതാപിതാക്കന്മാരും. കഴിഞ്ഞ മീറ്റിങ്ങിൽ അവർ വരികയുണ്ടായി. അതുകൊണ്ട് ആ കോഴഞ്ചേരി കുടുംബയോഗത്തെ പ്രതികരിച്ച്, കോഴഞ്ചേരി പ്ലാൻമോട്ടിൽ കുടുംബയോഗത്തെ പ്രതികരിച്ച് ഒരു വാക്ക് ഈ അവസരത്തിൽ കുടുംബയോഗത്തിൻ്റെ ഭാരവാഹിയായ പ്രിയപ്പെട്ട ജോൺ ചായന നമ്മോട് സംസാരിക്കുന്നതാണ്. വളരെ പ്രാചീനമെന്ന് പറഞ്ഞാൽ